മലയാള സിനിമയിൽ എക്കാലത്തെയും ഏറ്റവും വലിയ സാമ്പത്തിക വിജയം നേടിയ ചിത്രമാണ് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ നായകനാക്കി യുവതാരം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ. 200 കോടിയുടെ ബിസിനസ് നടത്തിയ ആദ്യത്തെ മലയാള ചിത്രമായ ലൂസിഫർ നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും രചിച്ചത് മുരളി ഗോപിയുമാണ്. ലൂസിഫറിന് ഒരു രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്ന് മോഹൻലാൽ, പൃഥ്വിരാജ് എന്നിവർ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല എമ്പുരാൻ എന്നത് അതിന്റെ പേര് എന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ആ ചിത്രം എന്ന് തുടങ്ങും എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജ് പറയുന്ന മറുപടി ഇങ്ങനെ: ഈ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് മുരളി ഗോപിയോടാണ്. മുരളി, എനിക്ക് ബൗണ്ട് സ്ക്രിപ്റ്റ് എന്ന് തരുന്നോ? ആ തീയതിയിൽ നിന്ന് 6 മാസം ഞാൻ ഷൂട്ട് തുടങ്ങിയിരിക്കും. സിനിമയുടെ പ്ലോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായ ധാരണ എനിക്കും മുരളിക്കും ഉണ്ട്. ലൂസിഫറിനേക്കാൾ കുറെ കൂടി പരിശ്രമം വേണ്ട സിനിമയാണ് എമ്പുരാൻ. ഇതിന് മുരളി ഗോപി പറഞ്ഞ മറുപടി ഇങ്ങനെ: രതീഷ് അമ്പാൾ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ രചനയിൽ ആണിപ്പോൾ. അതിൽ പൃഥ്വിരാജ് തന്നെയാണ് നായകൻ. അത് പൂർത്തിയാക്കിയാലുടൻ എമ്പുരാൻ എഴുതി തുടങ്ങും. ലൂസിഫറിന് ഒരു 3ാം ഭാഗം കൂടി ഉണ്ടാകും എന്നും മുരളി ഗോപി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ഭാഗങ്ങളുള്ള ഒരു കഥയാണ് ലൂസിഫർ എന്നും 3ാം ഭാഗം കൂടി ഏവർക്കും പ്രതീക്ഷിക്കാമെന്നും മുരളി ഗോപി പറഞ്ഞിട്ടുണ്ട്. ആശീർവാദ് സിനിമാസ് നേടിയ ഒടിയൻ, ലൂസിഫർ, ഇട്ടിമാണി, മെയ്ഡ് ഇൻ ചൈന എന്നീ 3 തുടർ വിജയങ്ങളുടെ ആഘോഷ ചടങ്ങിലാണ് മുരളി ഗോപി ലൂസിഫറിന് 3ാം ഭാഗം കൂടി ഉണ്ടാകും എന്ന കാര്യം വെളിപ്പെടുത്തിയത്. എബ്രഹാം ഖുറേഷി എന്ന മോഹൻലാൽ കഥാപാത്രത്തിന്റെ കൂടുതൽ കഥകൾ ആവും ഈ ചിത്രത്തിലൂടെ പറയുക എന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു.